ഉത്തരാഖണ്ഡിൽ തകർന്ന തുരങ്കത്തിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള ഊർജ്ജ ശ്രമത്തിലാണ്. തുരങ്കം തകർന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴും രക്ഷാപ്രവർത്തനം എങ്ങും എത്തിയില്ല. വെള്ളിയാഴ്ച വൈകിട്ട് തകരാറിലായ അമേരിക്കൻ ഡ്രില്ലിംഗ് യന്ത്രത്തിന് പകരം പുതിയ യന്ത്രം ഇൻഡോറിൽ നിന്ന് വ്യോമസേന വിമാനത്തിൽ എത്തിച്ചിരുന്നു. അവിടെ നിന്ന് ട്രക്കിൽ 25 കിലോമീറ്റർ അകലെയുള്ള ടണലിന് സമീപം എത്തിച്ചിട്ടുണ്ട്. കേടായ യന്ത്രം മാറ്റി പുതിയ യന്ത്രം സ്ഥാപിക്കണം. ഇതിന് സമയമെടുക്കും. രക്ഷാദൌത്യം അത്രയും വൈകും. 27 ടൺ രക്ഷാ ഉപകരണങ്ങളും എത്തിച്ചിട്ടുണ്ട്. തുരങ്കത്തിൽ 41 തൊഴിലാളികളുണ്ടെന്ന് ദുരന്ത നിവാരണ ഓഫീസ് അറിയിച്ചു. 40 പേരെന്നാണ് ഇതുവരെ കരുതിയത്. കുടുങ്ങിയ തൊഴിലാളികൾക്ക് നേരത്തെ സ്ഥാപിച്ച കുഴലുകൾ വഴി ഭക്ഷണവും വെള്ളവും മരുന്നും ഓക്സിജനും നൽകുന്നുണ്ട്. അതേസമയം അവരുടെ ശബ്ദം ദുർബലമാകുന്നുവെന്നും ആരോഗ്യം ക്ഷയിച്ചതായി തോന്നുന്നുവെന്നും രക്ഷാപ്രവർത്തകർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വൈകുന്തോറും തൊഴിലാളികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യനില മോശമാകുന്നുവെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു. പുറത്തെത്തിച്ചാൽ ഉടൻ തന്നെ അടിയന്തര വൈദ്യസഹായത്തിന് 8 കിടക്കകളുള്ള ആശുപത്രി സജ്ജമാക്കി. വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ സമീപത്തെ വിമാനത്താവളത്തിൽ ഹെലികോപ്റ്ററുകളും റെഡിയാണ്. അതേസമയം തുരങ്കത്തിനകത്തെ ഡ്രില്ലിംഗ് ഉപേക്ഷിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. തുരങ്കത്തിന് മുകളിൽ നിന്ന് താഴേക്ക് കുഴിച്ച് തൊഴിലാളികൾക്ക് അടുത്തെത്താനാണ് ശ്രമിക്കുന്നതെന്ന് ഉത്തരകാശി DFO അറിയിച്ചു. 41 തൊഴിലാളികളുമായി ചാർദാം റൂട്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കം കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് തകർന്നത്. 4.5 കിലോമീറ്റർ വരുന്ന ടണലിന്റെ 150 മീറ്റർ ഭാഗമാണ് തകർന്നത്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.